ജനറൽ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം വിഭാഗം ഡോക്ടർ അവധിയെടുത്തതിനെ തുടർന്ന് നിരവധി പോസ്റ്റ്മോർട്ടം കേസുകൾ തടസ്സപ്പെട്ടു. ഇവിടെ വർഷങ്ങൾ മുടങ്ങിക്കിടന്ന പോസ്റ്റ്മോർട്ടം പുനരാരംഭിച്ചത് മീനച്ചിൽ താലൂക്കിലെയും സമീപ താലൂക്ക് പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്കും വളരെ സഹായകരമായിരുന്നു. ഇവിടെ നിന്നുള്ള പോസ്റ്റ്മോർട്ടം കേസുകൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന സ്ഥിതിവിശേഷം ബന്ധുക്കൾക്ക് വലിയ ബുദ്ധിമുട്ടും സാമ്പത്തിക നഷ്ടവും വരുത്തിവെക്കുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട്. പല ജനറൽ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം വിഭാഗത്തിൽ സ്ഥിരം ഡോക്ടറില്ല. നിലവിൽ ഫോറൻസിക്കിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഡോക്ടറെയാണ് ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. ഓണാവധി ദിവസങ്ങളിൽ പോലും ഇവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു. ഡോക്ടർ രണ്ടു ദിവസത്തെ അവധിയെടുത്തതിനെ തുടർന്നാണ് രണ്ടു ദിവസം പോസ്റ്റ്മോർട്ടം മുടങ്ങുവാൻ ഇടയായത്. പാലാ ജനറൽ ആശുപത്രി അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ പ്രത്യേക ഫോറൻസിക് വിഭാഗവും അനുവദിച്ചിരുന്നു. അന്ന് മോർച്ചറിയുടെയും ഫ്രീസറുകളുടെയും കുറവ് ചൂണ്ടിക്കാട്ടി നിയമനം നടത്താതെ കുറെ കാലങ്ങൾക്ക് ശേഷം തസ്തികകൾ ഇല്ലാതാക്കുകയായിരുന്നു. 8 ഫ്രീസറോടുകൂടിയുള്ള മോർച്ചറിയും പോസ്റ്റ്മോർട്ടം കെട്ടിടവും ഡോക്ടേഴ്സ് റൂമും നിർമ്മിച്ചിട്ടും നിയമനം ഉണ്ടായിട്ടില്ല. നഗരസഭാ അധികൃതരുടെയും ആശുപത്രി മാനേജിംഗ് കമ്മിറ്റിയുടെയും നിരന്തര സമ്മർദ്ദത്തെ തുടർന്ന് പോസ്റ്റ്മോർട്ടം പുനരാരംഭിച്ചത്. ഒരു കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ചുമതല നൽകിയാണ് ഇവിടെ ഫോറൻസിക് വിഭാഗം പ്രവർത്തിക്കുന്നത്. നിർത്തലാക്കിയ ഫോറൻസിക് വിഭാഗം പുനഃസ്ഥാപിച്ച് പ്രത്യേകം ഡോക്ടറെ നിയമിക്കണമെന്നുള്ള ആവശ്യം ആരോഗ്യവകുപ്പ് പരിഗണിക്കുന്നില്ല. അവധി കഴിഞ്ഞ ഡോക്ടർ എത്തുന്നതോടെ പോസ്റ്റ്മോർട്ടം ഉണ്ടാകും. ഐ ഫോറിയ ന്യൂസ്, പാലാ.